ഹായ് ഫ്രണ്ട്സ്, എ ടു സെഡ് ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പി എസ് സിയുടെ സെപ്റ്റംബർ മാസത്തിലെ എക്സാം കലണ്ടറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പരീക്ഷയാണ് വി ഒ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന തസ്തികയിലേക്ക് പി എസ് സി അടുത്ത കാലത്ത് വിളിച്ചിരുന്ന ഒരു എക്സാം ഒരു നോട്ടിഫിക്കേഷനാണ് അല്ലേ. ഒരുപാട് പേര് പത്താം ക്ലാസ്സായിരുന്നു യോഗ്യത, ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട് ആ ഒരു തസ്തികയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു എക്സാം എന്നാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണേണ്ട ആവശ്യമില്ല, കാരണം എക്സാം സെപ്റ്റംബർ മാസത്തിലില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ലാസ്റ്റ് എക്സാം ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറയുകയാണ്, നിങ്ങൾ ഈ ഒരു വി ഒ എക്സാമും പ്രതീക്ഷിച്ചിട്ടാണ് ഈ കലണ്ടർ നിങ്ങൾ തുറന്നിട്ട് നോക്കിയിട്ടുണ്ട്, ഈ വീഡിയോ നിങ്ങൾ നോക്കിയത് എങ്കിൽ തീർച്ചയായും ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ വി ഒയുടെ എക്സാം ഇല്ല. ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഏതെല്ലാം എക്സാമുകളാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതുപോലെ തന്നെ പുതിയൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ വി ഒ എക്സാമിന് വേണ്ടിയിട്ട് മാത്സിൻ്റെ പുതിയൊരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത, ബേസ് അറിയാത്തവർക്ക് പോലും ബേസിക് പല ആളുകൾക്കും മാത്സിൻ്റെ ബേസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇക്വേഷൻസ് പരമാവധി ഒഴിവാക്കിയ ശേഷം, ഇക്വേഷൻസ് മാക്സിമം ഒഴിവാക്കി ആവശ്യമുള്ളതിന് മാത്രം ഇക്വേഷൻസ് ഉപയോഗിച്ച് ഉള്ള സിലബസ് മൊത്തം മാത്സിൻ്റെ മുഴുവൻ സിലബസും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രാഷ് കോഴ്സായിരിക്കും. ചെറിയൊരു ഫീ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കുറച്ചാളുകൾക്ക് മാത്രമായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് നിങ്ങളുടെ പേരും അതുപോലെ മൊബൈൽ നമ്പറും, നിങ്ങൾ താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽ ഫില്ല് ചെയ്യുക, ഇത് ക്ലാസ് എന്നാണ് തുടങ്ങുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അത് ആ നമ്പറിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ടെലഗ്രാമിലൂടെ ആയിരിക്കും അധികം ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ മാത്സ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ 20 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ചില ആളുകൾക്ക് ടഫായിട്ട് തോന്നുന്നത് ഈ ഒരു മാത്സാണ്. അതുകൊണ്ടാണ് മാത്സിലെ ക്ലാസ്സുകൾ മാത്രമായിരിക്കും ആ ഒരു ക്രാഷ് കോഴ്സിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഫീയും ഡീറ്റെയിൽസൊക്കെ ഈ ഒരു ഫോമിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ആ നമ്പറിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക, കുറച്ചാളുകൾക്ക് മാത്രമായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ നടത്തുന്ന പി എസ് സി നടത്തുന്ന എക്സാമുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കലണ്ടർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുവരെ പി എസ് സി നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കലണ്ടറും, ഇത് ഇനി വരുന്ന എല്ലാ മാസങ്ങളിലും നടത്താൻ ഉദ്ദേശിക്കുന്ന പരീക്ഷകളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നുണ്ട് താഴെ. അപ്പോൾ 2/9/2019 തിങ്കളാഴ്ച നടക്കുന്നത് ഓഡിയോളജിസ്റ്റ് സ്പീച്ച് പത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞ 219/2017 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ നടക്കുന്ന എക്സാമാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അത് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, കൺഫർമേഷൻ കൊടുക്കാത്തവർക്ക് എക്സാം എഴുതാൻ കഴിയില്ല. നമുക്കറിയാം കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/6/2019 മുതൽ 12/7/2019 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാൻ കഴിയാത്തവർക്ക് തീർച്ചയായും ഈ ഒരു എക്സാം എഴുതാൻ കഴിയുകയും തന്നെ ഇല്ല. പിന്നെ എക്സാം എഴുതിയവർക്ക് അതിൻ്റെ രീതിയിൽ ഓഗസ്റ്റ് മാസത്തിൽ ഹോൾ ടിക്കറ്റും ലഭ്യമാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനാണ് നിങ്ങൾ മറക്കാതിരിക്കുക. ഈ ഒരു ഏതെങ്കിലും പരീക്ഷയ്ക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൺഫർമേഷൻ കൊടുക്കുക. അടുത്ത് നോക്കാം 2/9 മെഡിക്കൽ ഓഫീസർ നേത്രണ്ട 213/2018 കാറ്റഗറി നമ്പറിലുള്ള മെഡിക്കൽ ഓഫീസർ നേത്ര വിഭാഗത്തിൽപ്പെട്ട മെഡിക്കൽ ഓഫീസർ സ്ഥിതിയിലേക്ക് അപേക്ഷിച്ചിരുന്നു. 2/9/2019 എക്സാം നടക്കുന്നത്. പിന്നെ നടക്കുന്നത് 6/9 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലെ എൻ സി എ നോട്ടിഫിക്കേഷനാണ്. 058/2018 ഹെൽത്ത് സർവീസിലേക്ക്. പിന്നെ 6/9 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 275/2018 നടക്കുന്നുണ്ട്. അതിന് 6/9/2019 തന്നെയാണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എൻ സി എ നോട്ടിഫിക്കേഷൻ ഇടുക്കി ജില്ലയിലേക്ക്. 42/042 അതിൻ്റെ കാറ്റഗറി നമ്പർ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, താഴെ കൊടുക്കുന്നുണ്ട്, ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഏതെല്ലാം എക്സാമുകളാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 6/9/2019 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 043/2019. 24/9/2019 ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 279/2018 ഹെൽത്ത് സർവീസിലേക്ക്. അതുപോലെ തന്നെ 25/9/2019 നടക്കുന്നത് ട്രാൻസ്ലേറ്റ് 239/2018 മലയാളം ടു ഇംഗ്ലീഷ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളത്തേക്ക് വിളിച്ചിരുന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു.
പിന്നെ വന്നത് 26/9/2019 ഡെപ്യൂട്ടി കളക്ടർ എസ് ആർ ഫ്രം എമംഗ് എസ് സി എസ് ടിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ 289/2018 കാറ്റഗറി നമ്പർ വിളിച്ച് എക്സാം നടക്കുന്നത് 26/9. 26/9/2019 സീനിയർ സൂപ്രണ്ടൻ്റ് എന്ന് പറഞ്ഞ സ്ഥലയിലേക്ക് 294/2018 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൻ്റെ എക്സാം നടക്കുന്നത്. 27/9/2019 വെൽഫെയർ ഓർഗനൈസറിൻ്റെ 553/2017 കാറ്റഗറി നമ്പറിലുള്ള എക്സാം നടക്കുന്നുണ്ട്. പിന്നെ വരുന്നത് 27/9 സർജൻ്റ് 0/44/2019 പിന്നെ 27/9 സർജന് എൻ സി എ നോട്ടിഫിക്കേഷൻ വേരിയസിൽ 0/45/2019 27/9 സർജന് 0/46/2019 അസ്വസ്ഥതയിലേക്ക് എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്. അതുപോലെ തന്നെ 28/9 നഴ്സ് ഗ്രേഡ് 2 ഹോമിയോ 0/17 പിന്നെ 28/9/2019 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ഗ്രേഡ് 2 എന്ന അവസ്ഥയിലേക്ക് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലും 28/9/2019 സ്റ്റാഫ് നഴ്സ് അലോപ്പതി 266/2018 അതുപോലെ തന്നെ 30/9/2019 റിപ്പോർട്ടർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ 331 മുതൽ 332 333 334 എന്നീ കാറ്റഗറി നമ്പറിൽ റിപ്പോർട്ടർ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയുടെ എക്സാം 30/9/2019 നടക്കുന്നത്. അപ്പോൾ ഇത്രയും എക്സാമുകളാണ് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വി യു എന്നായിരിക്കും നെക്സ്റ്റ്? നമുക്ക് പ്രതീക്ഷിക്കാം ഒക്ടോബർ മാസത്തിലായിരിക്കും എന്നൊക്കെ അല്ലേ. അപ്പോൾ അത്രയും സമയം നമുക്ക് പഠിക്കാൻ കിട്ടിയാണ്, മാക്സിമം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ തന്നിരിക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഫസ്റ്റ് കമൻ്റ് ആയിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. കോഴ്സ് തുടങ്ങുമ്പോൾ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ്. ആ ഒരു നമ്പർ, നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുക, മൊബൈൽ നമ്പർ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടാൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തുടർന്നുള്ള എല്ലാ ജോബ് അപ്ഡേറ്റ്സും ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത ഓൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.